ഭക്ഷ്യ സുരക്ഷാ വിഭാഗം കാസർഗോഡ് മത്സ്യ മാർക്കറ്റ് അടക്കമുള്ള മീൻ വിൽപ്പന കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി ഫോർമലിൻ ചേർത്ത മത്സ്യം വിൽപ്പന നടത്തുന്നത് വ്യാപകമാകുന്നതായുള്ള പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് ഭക്ഷ്യ സുരക്ഷാ വിഭാഗം പരിശോധന കർശനമാക്കിയത് This news brought to you by iVarsels കാസർഗോഡ് കാഞ്ഞങ്ങാട് മംഗളൂർ കാസർഗോഡ് മത്സ്യ മാർക്കറ്റ് അടക്കമുള്ള മീൻ വിൽപ്പന കേന്ദ്രങ്ങളിൽ ഭക്ഷ്യ സുരക്ഷാ വിഭാഗം മിന്നൽ പരിശോധന നടത്തി ഫോർമലിൻ കലർത്തിയ വിഷമീൻ വിൽക്കുന്നത് തടയുവാനുള്ള നടപടികളുടെ ഭാഗമായാണ് മിന്നൽ പരിശോധന നടത്തിയത് കാസർഗോഡ് മത്സ്യ മാർക്കറ്റ് വിദ്യാനഗർ നായന്മാർമൂല കുമ്പള മത്സ്യ മാർക്കറ്റ് എന്നിവിടങ്ങളിലായിരുന്നു പരിശോധന നടത്തിയത് ഇവിടങ്ങളിൽ നിന്ന് വിവിധ മത്സ്യങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ചു ഇത് ഫുഡ് സേഫ്റ്റിയുടെ അണ്ടറിലുള്ള മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലബോറട്ടറി ആണ് ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിൽ കണ്ണൂർ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനമുള്ളത് ഈ വണ്ടിയാണ് കാസർഗോഡ് ജില്ലയ്ക്ക് ഉപയോഗപ്പെടുത്തുന്നത് അപ്പോൾ മത്സ്യ മാർക്കറ്റുകളും മറ്റ് ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമായ റീജിയനിൽ പോയിട്ട് ആ റീജിയനിൽ നിന്ന് ഫുഡ് സാമ്പിൾ എടുക്കുകയും റിസൾട്ടുകൾ സ്പോട്ടിൽ വെച്ച് പരിശോധന നടത്താനുള്ള സംവിധാനമാണ് ഈ വണ്ടി ഉപയോഗപ്പെടുത്തുന്നത് ഇപ്പോൾ നമ്മൾ കാസർഗോഡ് മാർക്കറ്റിൽ നിന്ന് 11 മത്സ്യ സാമ്പിളുകൾ കെമിക്കൽസിൻ്റെ പരിശോധനയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ട് തുടർന്ന് സാമ്പിളുകളിൽ മൊബൈൽ കിറ്റ് ഉപയോഗിച്ച് പരിശോധന നടത്തി പരിശോധനയിൽ ഫോർമലിൻ്റെ സാന്നിധ്യം കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ലെന്ന് ഫുഡ് സേഫ്റ്റി ഓഫീസർ KP മുസ്തഫ പറഞ്ഞു ഭക്ഷ്യസുരക്ഷാ ഓഫീസർ KP മുസ്തഫ രാജു നിമിഷ നിഖിൽ വിശ്രുത് എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന മീനുകളിൽ മൃതദേഹം കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഫോർമലിൻ എന്ന രാസവസ്തു കലർത്തി വിൽക്കുന്നത് വ്യാപകമായിട്ടുണ്ട് അമിത ഫോർമലിൻ ഉപയോഗം കിഡ്നി കരൾ മറ്റ് ആന്തരിക അവയവങ്ങളിൽ ഗുരുതര രോഗത്തിന് കാരണമാകുന്നതാണ് ഫോർമലിൻ കലർത്തിയുള്ള മീൻ വിൽപ്പന തടയുന്നതിന് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ ജില്ലയിൽ കർശനമായ പരിശോധനകളാണ് നടത്തിവരുന്നത് വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം അറിയിച്ചു ന്യൂസ് ഡെസ്ക് KCN